ഇംഗ്ലീഷ് എഴുതുന്നതിന് ഗ്രാമർ പഠിക്കണമോ ഇതിനുള്ള മറുപടിയാണ് ഇന്ന് ഞാൻ വിശദമാക്കാൻ പോകുന്നത് ഏതൊരാൾക്കും ഇംഗ്ലീഷ് അനായാസമായും വേഗതയിലും സംസാരിക്കാൻ സഹായിക്കുന്ന ഈസി ടിപ്സ് ഈസി ടോക്സ് എന്ന പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ബാബ അലക്സാണ്ടർ ഇംഗ്ലീഷ് സംസാരിക്കുന്നതിന് ഗ്രാമർ പഠിക്കണ്ട എന്നാണ് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ വിശദമാക്കിയത് ഇന്നത്തെ വീഡിയോയിൽ ഇംഗ്ലീഷ് എഴുതുന്നതിന് ഗ്രാമർ പഠിക്കണമോ ഇതാണ് ഞാൻ വിശദമാക്കാൻ പോകുന്നത് കഴിഞ്ഞ വീഡിയോ കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായി ആ വീഡിയോ നിങ്ങൾ കാണുക ആ വീഡിയോയിൽ പറഞ്ഞ ആശയത്തിൻ്റെ അനുബന്ധമായിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് ഇംഗ്ലീഷ് എഴുതുന്നതിന് ഗ്രാമർ പഠിക്കണമോ എന്ന് ചോദിച്ചാൽ ഒറ്റ വാക്കിൽ പറഞ്ഞാൽ വേണ്ട എന്തുകൊണ്ട് വേണ്ട രണ്ട് കാര്യങ്ങളാണുള്ളത് ഒന്ന് റൈറ്റിംഗ് ഈസ് നോട്ട് ദ പ്രോഡക്റ്റ് ഓഫ് ഗ്രാമർ റൂൾസ് നമുക്കറിയാം ലോകത്ത് ആദ്യം സംസാരമാണ് ഉണ്ടായത് അതിനു ശേഷമാണ് അക്ഷരങ്ങളും എഴുത്തും നിലവിൽ വന്നത് അക്ഷരങ്ങളും എഴുത്തും നിലവിൽ വന്നതിന് ശേഷമാണ് ആരോ ഭാഷയ്ക്ക് ഗ്രാമർ നിയമങ്ങൾ എഴുതി അതായത് എഴുത്ത് ഗ്രാമറിന്റെ ഉൽപ്പന്നമല്ല രണ്ടാമത്തെ കാരണം നമുക്ക് സംസാരിക്കാൻ കഴിയുമെങ്കിൽ നമുക്ക് എഴുതാനും കഴിയും കാരണം സംസാരവും എഴുത്തും രണ്ടല്ല ഒന്നാണ് ഇത് നിങ്ങൾക്ക് മനസ്സിലാകണമെങ്കിൽ എഴുത്ത് എന്തിന് ലോകത്ത് നിലവിൽ വന്നു എന്തുകൊണ്ട് എഴുത്ത് ലോകത്ത് ഉണ്ടായി ഇതാണ് ഞാൻ ഇനി വിശദമാക്കാൻ പോകുന്നത് നമ്മളെല്ലാവരും സമ്മതിക്കുന്ന ഒരു കാര്യമാണ് ലോകത്ത് ആദ്യമുണ്ടായത് സംസാരമാണ് സംസാരത്തിൻ്റെ പോരായ്മകൾ നിമിത്തമാണ് ലോകത്ത് അക്ഷരങ്ങൾ കണ്ടുപിടിക്കുകയും എഴുത്ത് നിലവിൽ വരികയും ചെയ്തത് പ്രധാനമായും രണ്ട് പോരായ്മകളാണ് സംസാരത്തിനുള്ളത് ടൈം ലിമിറ്റേഷൻ ആൻഡ് ഡിസ്റ്റൻസ് ലിമിറ്റേഷൻ നമുക്കറിയാം സംസാരം ഒരു രേഖയായി മാറുന്നില്ല സംസാരത്തെ ദൂരസ്ഥലത്തേക്ക് എത്തിക്കാൻ കഴിയത്തില്ല ഞാനിത് സംസാരം ലോകത്ത് ഉണ്ടായ ഭാഷ രൂപപ്പെട്ട കാലഘട്ടത്തിലെ കാര്യമാണ് ഈ പറയുന്നത് ഇന്ന് നമുക്ക് സാങ്കേതികതയുണ്ട് ഉപകരണങ്ങളുണ്ട് സംസാരത്തെ രേഖയാക്കാം ദൂരസ്ഥലത്തേക്ക് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം പക്ഷെ അന്ന് ഇതിനൊന്നും കഴിഞ്ഞിരുന്നില്ല അപ്പം ആളുകൾ ചിന്തിച്ചു എങ്ങനെ നമുക്ക് സംസാരത്തിന്റെ പോരായ്മകൾ തരണം ചെയ്യാം ആ ചിന്തയിൽ നിന്നാണ് അക്ഷരങ്ങളും എഴുത്തും ലോകത്തേക്ക് വന്നത് അവർ ചിന്തിച്ചപ്പോൾ സംസാരത്തിൽ പലതരത്തിലുള്ള ശബ്ദങ്ങളാണ് നമ്മൾ ഉപയോഗിക്കുന്നത് ആ ശബ്ദങ്ങളെ അവർ കാറ്റഗറൈസ് ചെയ്തു ആ ശബ്ദങ്ങൾക്കെല്ലാം ഒരു ചിഹ്നവും ഒരു രൂപവും നൽകി അതാണ് അക്ഷരങ്ങൾ ആ അക്ഷരങ്ങൾ ഉപയോഗിച്ച് സംസാരിച്ച കാര്യങ്ങൾ അല്ലെങ്കിൽ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ അവർ പേപ്പറിലേക്ക് ഒരു പ്രതലത്തിലേക്ക് പകർത്തി അതിലൂടെ അവർ സംസാരത്തിൻ്റെ രണ്ട് പോരായ്മകളും തരണം ചെയ്തു അപ്പോൾ സംസാരത്തിന് അനുബന്ധമായിട്ടാണ് എഴുത്ത് വന്നത് എഴുത്തൊരു പുതിയ സംഗതിയായിട്ടല്ല ലോകത്തുണ്ടായത് സംസാരത്തിൻ്റെ പോരായ്മകൾ തരണം ചെയ്യാൻ വേണ്ടി അതിൻ്റെ ഒരു പകരം സംവിധാനം എന്ന നിലയിലാണ് എഴുത്ത് ലോകത്തുണ്ടായത് അപ്പോൾ നമുക്ക് സംസാരിക്കാൻ കഴിയുമെങ്കിൽ നമുക്ക് എഴുതാനും കഴിയും ഒറ്റ കാര്യം കൂടി പഠിച്ചാൽ മതി സംസാരത്തിൽ ഉപയോഗിക്കുന്ന ശബ്ദങ്ങളെ അക്ഷരങ്ങളാക്കി മാറ്റാൻ അറിഞ്ഞാൽ മതി അതായത് ഒരു ഭാഷയുടെ അക്ഷരങ്ങൾ കൂടി പഠിച്ചാൽ മതി ഇനി നിങ്ങൾക്ക് മനസ്സിലായാലും ഞാൻ ഒരു ഉദാഹരണം പറയാം നമ്മൾ സ്കൂളിൽ പോകുന്നതിന് മുമ്പ് മലയാളം സംസാരിച്ചു സ്കൂളിൽ എത്തിയപ്പോൾ അവിടുത്തെ അധ്യാപകർ നമ്മളെ മലയാള അക്ഷരങ്ങൾ പഠിപ്പിച്ചു അപ്പോൾ നമ്മൾ മലയാളം എഴുതാൻ ആരംഭിച്ചു നമ്മൾ മലയാളത്തിന്റെ ഗ്രാമർ പഠിച്ചിട്ടല്ല മലയാളം എഴുതാൻ തുടങ്ങിയത് കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ മലയാളത്തിന്റെ സംസാരം മെച്ചപ്പെട്ടു അതോടൊപ്പം നമ്മുടെ മലയാള എഴുത്തും മെച്ചപ്പെട്ടു ഇനി നിങ്ങൾക്ക് മനസ്സിലായാലേ ഞാൻ വേറെ എക്സാമ്പിൾ പറയാം നമ്മൾ മലയാളികൾ മറ്റ് നാടുകളിലും മറ്റ് വിദേശങ്ങളിലൊക്കെ ജോലി ചെയ്യുന്നുണ്ട് അവരവിടെ എത്തുമ്പോൾ അവിടുത്തെ ഭാഷ അവർ സ്വന്തമാക്കും ഇപ്പം നോർത്ത് ഇന്ത്യയിൽ ജോലി ചെയ്യുന്ന ഒരു മലയാളി ഹിന്ദി സംസാരിക്കത്തില്ലേ ആ വ്യക്തിയെ ഹിന്ദി അക്ഷരങ്ങൾ കൂടി പഠിപ്പിച്ചാൽ അദ്ദേഹത്തിന് എന്തൊക്കെ ഹിന്ദിയിൽ സംസാരിക്കാൻ കഴിയുമോ അതെല്ലാം ഹിന്ദിയിൽ എഴുതാനും പറ്റും ഗൾഫ് രാജ്യങ്ങളിലൊക്കെ ജോലി ചെയ്യുന്ന മലയാളി അറബി സംസാരിക്കത്തില്ലേ ആ വ്യക്തിയെ അറബി അക്ഷരങ്ങൾ കൂടി പഠിപ്പിച്ചാൽ അദ്ദേഹം എന്തൊക്കെ അറബിയിൽ സംസാരിക്കും അതൊക്കെ അദ്ദേഹത്തിന് അറബിയിൽ എഴുതാൻ കഴിയത്തില്ലേ എന്ന് പറഞ്ഞാൽ നമുക്ക് സംസാരിക്കാൻ കഴിയുമോ നമുക്ക് എഴുതാനും കഴിയും നമ്മൾ ആ ഭാഷയുടെ അക്ഷരങ്ങൾ കൂടി പഠിച്ചാൽ മതി ഇപ്പം നിങ്ങൾ തിരിച്ചെന്നോട് വേറെ ചോദ്യം ചോദിക്കും ഇംഗ്ലീഷ് സംസാരിക്കാത്ത ആളുകളും ഇംഗ്ലീഷ് എഴുതുന്നില്ലേ ശരിയാണ് ഈ എഴുത്തിനെ നമുക്ക് ഭാഷയുടെ അനുബന്ധമായിട്ടുള്ള എഴുത്തെന്ന് പറയാൻ പറ്റത്തില്ല ഇതിനെ നമ്മൾ പകർത്തി എഴുത്ത് അഥവാ കോപ്പി റൈറ്റിംഗ് എന്നാണ് പറയുന്നത് നമുക്കറിയാം സ്കൂളിൽ പരീക്ഷയ്ക്ക് ഉത്തരങ്ങൾ ഇംഗ്ലീഷിൽ എഴുതണം നമുക്കാണെങ്കിൽ ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയത്തില്ല അപ്പം നമ്മൾ എന്താ ചെയ്തത് ഉത്തരങ്ങളൊക്കെ കാണാപ്പാടം പഠിച്ചു പരീക്ഷാ പേപ്പറിൽ അത് പകർത്തി എഴുതി നമുക്കറിയാം സിലബസിന് ഒരു ചോദ്യം വന്നപ്പോൾ നമുക്കറിയത്തില്ല എന്താ ചെയ്യണ്ടേന്ന് അതിലും നമുക്കത് സംസാരിക്കാൻ അറിയത്തില്ല അപ്പം ശരിയായ സംസാരം നമുക്കുണ്ടെങ്കിൽ നമുക്ക് ഇംഗ്ലീഷിൽ എഴുതാനും കഴിയും അതായത് സംസാരിക്കാൻ അറിയാവുന്ന ആളുകൾക്ക് ഇംഗ്ലീഷ് എഴുതാനും കഴിയും ഗ്രാമർ പഠിക്കേണ്ടതില്ല ഇനി സ്ഥിരമായ ആളുകൾ എന്നോട് ചോദിക്കുന്ന മറ്റൊരു ചോദ്യമാണ് എഴുതുന്നതിനൊരു സ്റ്റാൻഡേർഡ് ഫോർമാറ്റ് ഉണ്ടോ അതാണ് ഇനി ഞാൻ വിശദമാക്കാൻ പോകുന്നത് ഇംഗ്ലീഷ് എഴുതുന്നതിന് ഒരു സ്റ്റാൻഡേർഡ് ഫോർമാറ്റ് ഉണ്ടോ ഇതൊരു ഉദാഹരണത്തിലൂടെ പറഞ്ഞാൽ നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലാവും ഒരു ഉദാഹരണത്തിന് ഒരു പത്ത് പേർ ഒരു ആക്സിഡന്റ് കാണുന്നു ഒരേ ആക്സിഡന്റ് ഒരേ സമയത്ത് കാണുന്നു ആ ആക്സിഡൻറ്റിന് ശേഷം ആ പത്ത് പേരോടും ആ ആക്സിഡൻറ്റിനെ കുറിച്ച് വിശദീകരിക്കാൻ പറയുന്നു ഈ പത്ത് പേരും പറയുന്ന വിശദീകരണം ഒരുപോലെ ആയിരിക്കുമോ ഒരിക്കലുമല്ല ഇനി സംസാരിക്കുന്നതിന് പകരം അവരുടെ കയ്യിൽ ഓരോ കഷ്ണം പേപ്പർ കൊടുക്കുന്നു നിങ്ങൾ കണ്ട ആക്സിനെ കുറിച്ച് എഴുതാൻ പറയുന്നു ആ പത്ത് പേരും എഴുതുന്നത് ഒരുപോലെ ആയിരിക്കുമോ ഒരിക്കലുമല്ല നമ്മൾ എന്താണോ സംസാരിക്കുന്നത് അതാണ് നമ്മൾ പേപ്പറിലേക്ക് എഴുതുന്നത് എന്ന് പറഞ്ഞാൽ പല രീതിയിൽ നമുക്ക് സംസാരിക്കാം എന്നുള്ളത് പോലെ പല രീതിയിൽ നമുക്ക് എഴുതാം ഒരേ ആശയം പല രീതിയിൽ പറയാം അതേപോലെ ഒരേ ആശയം പല രീതിയിൽ എഴുതാം ചുരുക്കം പറഞ്ഞാൽ എഴുത്തിനൊരു സ്റ്റാൻഡേർഡ് ഫോർമാറ്റ് ഇല്ല ഇനി ആളുകളൊക്കെ എന്നോട് ചോദിക്കുന്ന മറ്റൊരു ചോദ്യമാണ് സംസാരമാണോ എഴുത്താണോ ആദ്യം പഠിക്കേണ്ടത് അതിനുള്ള ഉത്തരമാണ് ഇനി ഞാൻ വിശദീകരിക്കാൻ പോകുന്നത് സംസാരമാണോ എഴുത്താണോ ആദ്യം പഠിക്കേണ്ടത് ഇതിനുള്ള ഉത്തരം ഒരുപക്ഷെ നിങ്ങൾക്ക് തന്നെ പറയാൻ കഴിയും കാര്യം നമുക്കറിയാമല്ലോ ലോകത്ത് ആദ്യം സംസാരമല്ലേ ഉണ്ടായത് പിന്നീടാണല്ലോ അക്ഷരങ്ങളും എഴുത്തും ലോകത്തുണ്ടായത് അപ്പോൾ നമ്മൾ ആദ്യം സംസാരം തന്നെയാണ് പഠിക്കേണ്ടത് നമ്മുടെ വിദ്യാലയങ്ങളിലെ ഭാഷാബോധനത്തിന്റെ മറ്റൊരു തകരാറാണിത് നമുക്കറിയാം ഇംഗ്ലീഷ് ആയാലും മറ്റ് ഭാഷകളായാലും ആദ്യം എഴുത്താണ് പഠിപ്പിക്കുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ട് നമുക്കറിയാമല്ലോ ക്രമം തെറ്റി എന്ത് ചെയ്താലും നമുക്ക് ഫലമുണ്ടാകത്തില്ല അപ്പോൾ വിദ്യാലയങ്ങളിൽ ആദ്യം ആയാലും മറ്റു ഭാഷകളായാലും ആദ്യം പഠിപ്പിക്കേണ്ടത് ആ ഭാഷ സംസാരിക്കാനാണ് സംസാരിച്ചതിന് ശേഷം മാത്രമേ അതിൻ്റെ അക്ഷരങ്ങളും എഴുത്തും പഠിപ്പിക്കാവൂ അപ്പം ഇങ്ങനെ പഠിപ്പിക്കാനായാൽ നമുക്ക് എന്തൊക്കെ സംസാരിക്കാൻ കഴിയുമോ അതൊക്കെ നമുക്ക് എഴുതാനും കഴിയും മീനിങ്ങും സ്പെല്ലിങ്ങും പ്രൊനൗൺസിയേഷനും ഒന്നും പഠിപ്പിക്കണ്ട അപ്പം ഈ മെത്തേഡിലേക്ക് നമ്മുടെ വിദ്യാലയങ്ങൾ കൂടി വരേണ്ടതുണ്ട് ഇംഗ്ലീഷ് അനായാസമായും വേഗതയിലും ആർക്കും സംസാരിക്കാൻ സഹായിക്കുന്ന ഈസി സി ടിപ്സിൻ്റെ രണ്ട് ടിപ്സുകളാണ് ഞാൻ നിങ്ങൾക്ക് നൽകിയത് ഇനിയും ഒരുപാട് ടിപ്സുകളുണ്ട് അത് വരുന്ന വീഡിയോകളിൽ ഞാൻ നിങ്ങൾക്ക് നൽകുന്നതാണ് ഇന്നത്തെ വീഡിയോ നിങ്ങൾ ഇഷ്ടപ്പെട്ടുവെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടുവെങ്കിൽ വീഡിയോയ്ക്ക് ലൈക്ക് നൽകുക ഒപ്പം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം കമൻ്റായി രേഖപ്പെടുത്തുക ഇപ്പോഴും ഇംഗ്ലീഷ് സംസാരിക്കാനുള്ള വഴി അറിയാതെ ഇംഗ്ലീഷിനെ ഇപ്പോഴും ഒരു ബാലികേറ മല പോലെ കരുതുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ സമൂഹത്തിലുണ്ട് അപ്പോൾ ഈ വീഡിയോയും ഈ വീഡിയോയിലെ ആശയങ്ങൾ നിങ്ങൾ അവരിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞാൽ നിങ്ങൾ അവർക്ക് നൽകുന്ന വലിയൊരു സഹായവും നന്മയുമാണ് അപ്പോൾ ഈ വീഡിയോ നിങ്ങളുടെ സോഷ്യൽ മീഡിയകളിലേക്കും ഫേസ്ബുക്ക് വാട്സാപ്പ് പോലെയുള്ള ഗ്രൂപ്പുകളിലേക്കും ഷെയർ ചെയ്യുക ഇനിയും ആരെങ്കിലും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ല എങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ചാനലിൻ്റെ പേരിൻ്റെ വലതുവശത്തുള്ള ബെൽ ബട്ടണിൽ പ്രസ് ചെയ്യുക അപ്പോൾ സ്വാഭാവികമായിട്ടും വരുന്ന വീഡിയോകൾ നിങ്ങൾക്ക് കൃത്യമായി ലഭിക്കുന്നതാണ് അപ്പോൾ അടുത്ത ആശയവുമായി അടുത്ത വീഡിയോയിൽ നമുക്ക് ഒരുമിച്ച് കാണുന്നവരെയും എല്ലാവർക്കും നന്ദി നമസ്കാരം